2024 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ തിരിച്ചെത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 300 സീറ്റുകൾ നേടിയാകും എൻഡിഎ അധികാരത്തിൽ വരിക പട്നയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം കേവലം ഫോട്ടോഷൂട്ട് മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു ലാലു പ്രസാദ് യാദവിനെയും നിതീഷ് കുമാറിനെയും ജയിലിൽ അടച്ചത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയാണെന്ന ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദയും പറഞ്ഞു ഗൗതം അനന്തനാരായണനുടെ വിവരങ്ങൾ നൽകുന്നതിനായി ഗൗതം ഈ അമിത് ഷാ ഇന്ന് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു അദ്ദേഹം വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നരേന്ദ്രമോദി തന്നെ തിരികെ പ്രധാനമന്ത്രിയായി വീണ്ടും വരുമെന്നുള്ള വിശദാംശങ്ങൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ പ്രതിപക്ഷ ഐക്യ സമ്മേളനം നടക്കുന്നതിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിപക്ഷ കക്ഷികളെ രൂക്ഷമായി വിമർശിച്ചത് ബീഹാറിലെ പട്നയിൽ ഇന്ന് നടന്നത് കേവലം ഫോട്ടോഷൂട്ട് മാത്രമാണ് എന്ന പരിഹാസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയത് മാത്രമല്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 300 ന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി ഐതിഹാസികമായ വിജയം മൂന്നാം തവണയും ദേശീയ തലത്തിൽ ആവർത്തിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ഒപ്പം ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദ സ്മൃതി ഇറാനി തുടങ്ങിയ ബിജെപിയുടെ നേതാക്കളെല്ലാം ഇന്ന് ഈ പ്രതിപക്ഷ സമ്മേളനത്തെ വിമർശിച്ചും പരിഹസിച്ചും രംഗത്തെത്തിയെന്നത് ശ്രദ്ധേയമായി അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ലാലു പ്രസാദ് യാദവിനെയും നിതീഷ് കുമാറിനെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ ജയിലിലാക്കിയിരുന്നു എന്നാൽ ഈ ചരിത്രമെല്ലാം മറന്നുകൊണ്ടാണ് നിതീഷും ലാലുവും ഒക്കെ കോൺഗ്രസുമായി കൈകോർക്കുന്നത് എന്ന് ജെ പി നദ്ദ വിമർശിച്ചു കോൺഗ്രസിന് ഒറ്റയ്ക്ക് ബിജെപിയെ പരാജയപ്പെടുത്താനോ ബിജെപിക്കെതിരെ മത്സരിക്കാനോ ഉള്ള കെൽപ്പില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിച്ചു എന്നതിന്റെ ഉദാഹരണമാണ് ബീഹാറിൽ ഇന്ന് നടന്ന സമ്മേളനമെന്ന് സ്മൃതി ഇറാനിയും ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിനിടയിൽ വ്യക്തമാക്കി എന്തായാലും പ്രതിപക്ഷ സമ്മേളനത്തെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ മറുഭാഗത്ത് 300